കെ റെയിലിൽ തട്ടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മലക്കം മറിഞ്ഞു. ഒടുവിൽ കോൺഗ്രസ് കെ റെയിലിനെ എതിരല്ലെന്ന് സുധാകരൻ തുറന്നു പറഞ്ഞു. പക്ഷേ പദ്ധതിയുടെ എല്ലാ വശങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അവരുടെ ആശങ്ക മാറ്റണം. ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല, ഇതുവരെ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് സർക്കാർ സമ്മതിക്കണം. പദ്ധതി നാടിന് ഗുണകരമാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ പിന്തുണയ്ക്കും. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് സുധാകരൻ ഇത് പറഞ്ഞത്. കേരളയിൽ പോലുള്ള നമ്മുടെ നാട്ടിൽ ആദ്യമായി വരുന്ന സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. പദ്ധതി പാടില്ലെന്ന് സർക്കാരിനോട് പറഞ്ഞിട്ടില്ല, ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള നടപടി ഉണ്ടാക്കണം, ധാർഷ്ട്യം ഒഴിവാക്കണം. സാമ്പത്തിക ചെലവ് സർക്കാരിന് താങ്ങാനാകില്ല, ഡി പി ആറിൻ്റെ അഭാവം പദ്ധതിയിലുണ്ട്. ഇതൊന്നും പരിഹരിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ നിയമപരമായി ഇടപെടുമെന്നും ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. എന്നാൽ സുധാകരൻ്റെ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഈ പ്രസ്താവന വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു വശത്ത് നിലപാടെടുക്കുമ്പോൾ മറുവശത്ത് കെ സുധാകരൻ നടത്തിയ പ്രസ്താവന ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാണെന്ന് മനസ്സിലാക്കണം. തുടക്കം മുതൽ എതിർത്ത പ്രതിപക്ഷത്തെ ചാരി സർക്കാർ സാഹചര്യം അനുകൂലമാക്കുന്നത് തടയാൻ കൂടിയായിരിക്കണം സുധാകരൻ്റെ മലക്കം മറിച്ചിലിൻ്റെ ലക്ഷ്യം. കുമ്പിടി സുധാകരനെ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ചാണക്യനാണ് സുധാകരൻ. എന്ത് നിറികേടും കാണിക്കും, മനസ്സിലിരിപ്പ് എന്താണെന്ന് ഈശ്വരന് പോലും അറിയില്ല. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്. സുധാകരൻ്റെ പിന്മാറ്റവും അതുപോലെ കണ്ടാൽ മതി. സി പി എമ്മിന് അത് നല്ലതുപോലെ അറിയാം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള സുധാകരൻ്റെ വേലയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ സുധാകരൻ പെട്ടെന്ന് നിലപാട് മാറ്റില്ല, അതല്ലെങ്കിൽ വന്ദേഭാരത് ട്രെയിനുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനാണ്. കേരളയിൽ അല്ലെങ്കിൽ വന്ദേഭാരതിനെ പിന്തുണയ്ക്കണം. കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് പഴികൾ കിണ്ടി വരും. അങ്ങനെയൊരു തന്ത്രം കൂടി മനസ്സിൽ കണ്ടാണോ സുധാകരൻ്റെ പിന്മാറ്റമെന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു.